അവന് താമസം, അവൻ വെയിറ്റ് ചെയ്യുന്നു. ഇവനൊരു നൊത്തൂരി കൊടുത്താലെന്ത്? അതിപ്പം ഈ ട്രോളിംഗ് ഒക്കെ ഉള്ള ടൈമിൽ ആൾക്കാരെ പാടായിത്രയും മീൻ വില കൂടുതൽ എവിടെ പറയാനായിട്ടെന്നെ. ഇന്ന് ഇതെങ്ങനെയുണ്ട് സാറേ? എപ്പോഴും കാണിക്കണേന്ന് അവരാ. ഇന്ന് കിട്ടി കൊള്ളാലോ. ചോദിച്ചപ്പോൾ എന്നറിയാൻ ചോദിച്ചത് പെയിന്റ് അടിച്ചേക്കണ ഇത്രയും ഭംഗി എങ്ങനെ വന്നെന്ന്. ഇപ്പം മീനില്ലാത്ത സമയമല്ലേ? അപ്പം മീനില്ലാത്ത സമയമല്ലേ ഇവിടുന്ന് ആ ചെയ്ത് കൊണ്ടുവരുന്ന എന്നാണ് ചോദിക്കണത്. തന്നെ ആൾക്കാർ ചോദിക്കുന്നത്? ചോദിക്കുന്നത്, ആ ചോദിച്ച് ഇവിടെ അടുത്തുള്ള ആളെ തന്നെ ചോദിച്ചത്. ആ ഇന്ന് എല്ലാവർക്കും 4 അയല 500 രൂപയ്ക്ക് കൊടുത്തു. 500 വെള്ളം ഒരു പഞ്ചായത്ത്. സാധാരണക്കാർക്കാണ് ഇപ്പം മീൻ വാങ്ങാൻ പറ്റാത്തത്. പൈസ ഉള്ളവനൊക്കെ വാങ്ങും. പൈസ ഉള്ള എത്ര വില കൂടി അവിടെ ഒരു പ്രശ്നമില്ല. പൗഡർ കിട്ടിയിട്ടുണ്ടോ? നല്ല പൗഡർ എന്നാ അല്ലെങ്കിൽ കാണാൻ സുന്ദരനാണല്ലോ അല്ലേ. പിന്നെ സാറിന് കൊഞ്ച് വേണ്ടേ? ഒപ്പോ കൊഴുവാന്നാണ് പറയണത്. തിരുവനന്തപുരം അവിടുത്തെ കോയും ഇവിടുത്തെ നത്തോലിയും അപ്പൊ കോന്നത്തോലിയായി. പിന്നെ ഇവക്കൊരു മീൻ കൊടുക്കട്ടോ? വേണ്ടെന്നേ. ഇപ്പൊ ഈ ട്രോളിംഗ് ആണെങ്കിൽ അവക്ക് പട്ടിണിയാക്കണ്ട. മക്കളെ വാ. എന്നാ വലിയ നത്തോലിയാണ് കേട്ടോ. ഓ ആ ഇന്ന് എന്തോ മീൻ വേണം. പിന്നെ ചെറിയ കുഴിയാണോ? മീനെപ്പോഴും സൂക്ഷിച്ചു കൊണ്ട് പോണോണ്ടേ. എനിക്ക് നാട്ടുകാരല്ല നല്ല പെറ്റി കടിക്കേണ്ടി വർക്കില്ല. ഈ വിഴിഞ്ഞത്ത് പോയി മീൻ മേടിച്ചാലേ എങ്ങനെ ലാഭമുണ്ടോ? വിഴിഞ്ഞത്ത് പോയി ലാഭം രാവിലെയൊക്കെ കത്തിയായിരിക്കും സാറേ. 10 മണിക്ക് ശേഷം പോകണം. അപ്പോൾ തട്ടുപൊടി മാറലങ്ങനെ പോകും. ആ ഒരു കുട്ടയിൽ തന്നെ ഒരുപാട് ഐറ്റം മീൻ ഞാൻ എടുത്തിട്ട് പോയിട്ടുണ്ട്. 10 മണിക്ക് ശേഷം 10 മണിക്ക് ശേഷം ആ 9:30 10 മണിയൊക്കെ ആകുമ്പോൾ വരും. പിന്നെ പിടിച്ചു പറയും പറ്റിപ്പും തട്ടിപ്പും വെട്ടിപ്പൊക്കെ ഉള്ള സമയത്തിന് വരാൻ പറ്റും. പലതും നഷ്ടപ്പെടും. ചിലപ്പോൾ അടിയും കൊള്ളാം. വെട്ടുകാടൊക്കെ പോയാലോ? വെട്ടുകാട് പറയുന്ന അമ്പലത്തറ ഒരു ചെറിയ ഒരു ഇതുണ്ടെന്ന് പറയുന്നത് അമ്പലത്തറ വെട്ടുകാടുങ്ങല്ലേ. ആ അല്ല, വലിയ തുറ കഴിഞ്ഞിട്ട് അമ്പലത്തറ ഒരു മാർക്കറ്റ് ഉണ്ടെന്ന് പറയുന്നു. എന്തോ ലാഭമാന്ന് പറയുന്നത്. എവിടെ എന്തൊരു ലാഭം? ആ സെയിം അല്ലേ. ആ അല്ല ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നൊത്തോടി എടുത്ത് വയ്ക്കാൻ മറന്നു കേട്ടോ. ഇതെങ്ങനെയുണ്ട് സാറേ? അയല അയില എനിക്ക് മറ്റേത് മതി. നമ്മുടെ ഞാൻ വരാം. മറ്റേ പെയിന്റ് അടിച്ചത് ആൾക്കാർ പറയത്തില്ല. ഇതെങ്ങനെ ഇത്ര ഇതിങ്ങനെ എന്തൊക്കെ തേച്ച്? ഇന്നാണ് ചോദ്യമാണ്. എന്തൊക്കെ തേച്ചല്ലേ കൊണ്ടതിൽ മിനിമനായിരിക്കണം എന്നാണ് ചോദിക്കുന്നത്. അവർ ഇതിൽ നല്ല മീൻ കണ്ടുണ്ട്. എന്നെ സിനിമയിൽ അഭിനയിക്കും സാർ കാണിക്കാൻ കേട്ടില്ല. കാർഡ് വിസിറ്റിംഗ് കാർഡ് ഉണ്ടല്ലോ. ഏതാ അദ്ദേഹത്തിൻ്റെ ഫോട്ടോയും ഉണ്ട്. സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യം വല്ലതും ഉണ്ടോ? ആരെന്നെ കൊണ്ടുപോയി? അല്ല എനിക്കൊരു എൻ്റെ ഒരു അഭിപ്രായം പറയാം. നേരത്തെ ഇങ്ങനെ പോലെ ഇപ്പോഴും സൗണ്ടല്ല കവളൊക്കെ സോഡ കുപ്പിയില്ല. അതല്ല സോഡ കുപ്പിയില്ല. അതുപോലെ എൻ്റെ ഒരു അഭിപ്രായം ഉണ്ട്. ഒരു ഒരു അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസിൽ ഒന്ന് നോക്കുന്നു അടുത്ത സീസണിൽ. എന്തിനാ അവിടെയൊക്കെ പോണത്? ബിഗ് ബോസ് ഒക്കെ നമുക്ക് ചേരുള്ളൂ സാറേ. ഇല്ല നമുക്ക് വല്ല പാട്ടുകാരും ഗായികമാരും അതൊക്കെ ചേരുള്ളൂ. ഇതാ ചേച്ചിയുടെ ബർത്ത്ഡേ അടുക്കാറായി എന്നാണെന്ന് പറഞ്ഞാൽ ഇന്ന് മനോരമ അല്ല വനിതയിൽ നിന്നും വനിത ഇല്ലേ വനിതാ വീക്കിൽ. അപ്പോൾ അന്നേരം മൊബൈലിൽ കുറേ വന്നിട്ടുണ്ട് ചേച്ചിയുടെ കുറേ പല പല സൈസ് ഫോട്ടോകൾ. ബിഗ് ബോസ് താല്പര്യം ഇല്ലെന്നാ പറയുന്നത്? ഞാൻ അതിലോട്ടൊന്നും ശ്രദ്ധ കൊടുക്കാറില്ല. അവരുടെ സംഗീതം കേൾക്കുക. പിന്നെ നേരത്തെ ഈ മീൻ കച്ചവട മ്യൂസിക് പഠിക്കാൻ പോകാന്ന് പറഞ്ഞാനേ മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ് നന്നാക്കി വരുന്നു. ഗിറ്റാറിൻ്റെ ഇലക്ട്രിക് എൻ്റെ പിക്കപ്പ് ഇതൊക്കെ ചെയ്യുന്നൊക്കെ ഞാനാണ്. അപ്പോൾ അത് പായിച്ച് വായിച്ച് വഴി തട്ടി നിട്ട് നോക്കട്ടെ. എൻ്റെ സുഹൃത്തുണ്ടായിരുന്നു പ്രകാശ് ലാല്, വാഹനാപുരത്തിൽ മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ വീട് ശാസ്താമംഗലത്താണ്. നമ്പറും ആർട്ടിസ്റ്റാണ്. ദാസേട്ടൻ്റെ ചിത്രചിത്രയൊക്കെ പ്രോഗ്രാമിനാണ് വായിക്കുന്നത്. അപ്പം വെഞ്ഞാറമൂട് വെച്ച് ബാൻഡ് സ്കൂൾ അല്ല ഗാനമേള പാട്ട് സഞ്ചരിച്ച വാഹനം മറിഞ്ഞ് ഒരു നല്ല ഡബലിസ്റ്റിൻ്റെ കയ്യും കാലൊക്കെ ഓടി ഞാൻ വായിക്കും. ഈ പയ്യൻ മരിച്ചുപോയി. അപ്പോൾ നല്ല നമ്മുടെ ഗിറ്റാർ ഞാൻ നന്നായി കൊടുത്തു. ആ കേട്ടോ അങ്ങനെ അങ്ങനെയാണ് ഞാൻ ഇതിലോട്ട് പോയത്. അപ്പോൾ ബിഗ് ബോസ് വേണ്ട. ബിഗ് ബോസ് ഒക്കെ നമുക്ക് ചേരുന്നതെന്ന് പറഞ്ഞാൽ മോഹൻലാൽ ഫാൻസിനൊക്കെ ചേരും. ഞാൻ ഇന്നിപ്പോൾ വിളിച്ച വീടെന്ന് പറഞ്ഞാൽ എടുത്ത നാളത്തേക്ക് വീടിന് അവധി ദിവസം എടുത്തില്ല. ചിക്കിലില്ല. ആ രണ്ട് പ്രാവശ്യം വിളിച്ചാണ് വിജയ് സാറിനെ വിളിച്ചിട്ട് 2000 ചോദിക്കാം ചോദിക്കാം എന്ന്. പക്ഷേ വഴിയിൽ നിന്ന് പൈസ വിളിച്ച് ചോദിക്കാൻ നന്നായി തന്നെ. അല്ലല്ല മീന് മീന് മാത്രമല്ല സാറേ വില. എല്ലാ സാധനം സാധാരണക്കാരൻ്റെയാണ് കഞ്ഞിപ്പൊടി കിട്ടിയത്. സാധാരണക്കാരനെ ഇപ്പോൾ എന്നെ പോലെ ചെറിയ കച്ചവടം ചെയ്യുന്നവർക്കൊക്കെ സർക്കാർ ജീവനൊക്കെ സാറ് കോടി എവിടെ സമ്പാദിച്ചിട്ടേക്കുന്നു. പിന്നെ എന്ത് ചെയ്യാനായിട്ട് തന്നെ എല്ലാം നല്ല മീനെല്ലാം എല്ലാ സാധനവും ഇനിയും വില കൂടും. ഇനിയിപ്പോൾ ഇതിപ്പം അല്ല ഓണം എന്നാണ്. ഓണം ഓണം ഓഗസ്റ്റിലാണെന്ന് തോന്നുന്നു. അത് ഓഗസ്റ്റാണെന്ന് അറിയാം. ഡേറ്റ് അറിയാം? ഡേറ്റ് പകുതിയിലെങ്ങണ്ടാവും. പകുതി ആ പകുതിയിലാവും.
പിന്നെ ഇനിയിപ്പോൾ സാധനങ്ങൾ പച്ചക്കറിയൊക്കെ വില കൂടുതലിപ്പോൾ പാവമായി. ഓക്കെ, പാവുവിൻ്റെ പാവിന് പിന്നെ സദ്യയൊക്കെ ഒരുക്കിയില്ലേ പിന്നെ പാവം കിട്ടും. ആ അവിടുത്തെ പിതൃക്കളെ കോപിക്കും. ജീവിച്ചിരുന്ന സമയത്ത് ആഴ്ച വെള്ളം കൊടുത്തു കാണില്ല. അതെ അതെ. ആ പിന്നെ ഓണമായി. പിന്നെ ഓണം കുറെ ഇവിടുന്ന് അങ്ങോട്ട് പോകും, അവിടെ കുറേ ആൾക്കാർ ഇങ്ങോട്ട് വരും. ഇനി നേരെ ജവ എന്നൊരു ഫ്ലാറ്റിൽ പോകണം. അതെ, ഫ്ലാറ്റിൽ പോയിട്ട് ഈ നവര പറ്റി കാണിച്ച് പറ്റിച്ചിട്ട് വേണം 1500 പിടിച്ച് വാങ്ങിക്കാൻ. പറ്റിപ്പൊന്നുമില്ല.